നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ശബരിമലയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് മാർച്ച് 28 പ്രകാശ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. 2 ലക്ഷം രൂപയും രണ്ടുപേരുടെ ആൾജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചത്. 3 മാസത്തേക്ക് പത്തനംതിട്ടയിൽ പ്രവേശിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ 2, 4 ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. പാസ്പോർട്ട് ഹാജരാക്കണം എന്നീ നിബന്ധനകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയോടെയോ കോടതി ഉത്തരവോടെയോ മാത്രമേ പത്തനംതിട്ടയിൽ പ്രവേശിക്കാനാകൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 9 മണിവരെ 91 മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. അരുണാചൽ പ്രദേശ് 13.3, തെലങ്കാന 10.6, ആസാം 10.2, ആൻഡമാൻ ആൻഡ് നിക്കോബാർ 5.83 എന്നിങ്ങനെയാണ് 9 മണിവരെയുള്ള പോളിംഗ് ശതമാനം. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലും ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. സഹറാൻപൂർ 13, മുസാഫർ നഗർ 12, മീററ്റ് 11, ബിജ്നോർ 11, ബാഗ്പത്ത് 10.19, ഗാസിയാബാദ് 12, ഗൗതം ബുദ്ധ നഗർ 10.7 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. അതിനിടെ മുസാഫർ നഗറിലെ കള്ളവോട്ട് നടക്കുന്നതായി ആരോപിച്ച് BJP രംഗത്തെത്തി. ബൂർഖ ധരിച്ചെത്തുന്നവർ കള്ളവോട്ട് ചെയ്യുന്നുണ്ടെന്നും ഇവരെ പരിശോധിക്കണമെന്നുമാണ് BJP ആവശ്യം. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുന്ന ആന്ധ്രാപ്രദേശിലും ആദ്യ മണിക്കൂറുകളിൽ നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തി. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് പലയിടത്തും കർശന സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും ഗുണ്ടൂരിൽ YSR കോൺഗ്രസ് പ്രവർത്തകരും TDP പ്രവർത്തകരും ഏറ്റുമുട്ടി. ഗുട്ടിയിലെ പോളിംഗ് ബൂത്തിൽ ജനസേന പാർട്ടി സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം നിലത്തെറിഞ്ഞ് തകർത്തു. കേരള കോൺഗ്രസിന്റെ അമരക്കാരൻ KM മാണിക്ക് വിട പറയാനൊരുങ്ങി ജന്മനാട്. ഏറെ പ്രിയപ്പെട്ട മാണി സാറിന് അവസാനമായി ഒരു നോക്ക് കാണാൻ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് 100 കണക്കിന് ആളുകൾ. മണിക്കൂറുകൾ വൈകിയാണ് KM മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര പാലായിലെത്തിയത്. ബുധനാഴ്ച വൈകിട്ടോടെ കരിങ്ങോഴക്കൽ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിലാപയാത്ര വ്യാഴാഴ്ച രാവിലെയാണ് എത്തിയത്. പുലർച്ചെ സമയത്ത് മാണിസാറിനെ കാണാനായി നിരവധി പേരാണ് പാലായിലെ വസതിയിൽ എത്തിച്ചേർന്നത്. ബാലക്കോട്ട് സന്ദർശിക്കാൻ വിദേശ മാധ്യമ പ്രവർത്തകർക്ക് അവസരം. പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് പാകിസ്ഥാൻ അവസരം നൽകി. ഇസ്ലാമാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികളെയും വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയുമാണ് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ ഖൈബർ പഖ്തൂൻഖ മേഖലയിൽ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുവദിച്ചത്. പ്രദേശവാസികളോട് കൂടുതൽ സമയം സംസാരിക്കരുതെന്ന് താക്കീതോടെയായിരുന്നു മാധ്യമ പ്രവർത്തകരെ സ്ഥലം സന്ദർശിക്കാൻ അനുവദിച്ചത്. BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ സംഘത്തിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ സന്ദർശനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തു. ഇന്ത്യയുടെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളെന്നും അദ്ദേഹം ട്വീറ്റിൽ അവകാശപ്പെട്ടു. IPLൽ പരിക്ക് മൂലം കളിക്കാതിരുന്നതിനെ തുടർന്ന് രോഹിത് ശർമ്മയ്ക്കുണ്ടായത് റെക്കോർഡിന്റെ നഷ്ടം. IPLൽ കിങ്സ് 11 പഞ്ചാബിനെതിരായ മത്സരത്തിൽ പരിക്ക് മൂലം മുംബൈ ഇന്ത്യൻസിനായി രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല. രോഹിതിന് പകരം കീറോൺ പൊള്ളാർഡാണ് മുംബൈ നയിച്ചത്. മത്സരത്തിൽ പുറത്തിരുന്നതോടെ അപൂർവ റെക്കോർഡിന് ഒപ്പമെത്താനുള്ള സുവർണ അവസരം രോഹിത്തിന് നഷ്ടമായി. IPLൽ ഒരു ടീമിനായി തുടർച്ചയായി കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടത്തിനൊപ്പം എത്താനുള്ള അവസരമാണ് രോഹിത്തിന് നഷ്ടമായത്. മുംബൈ ഇന്ത്യൻസിനായി 133 മത്സരങ്ങളിലാണ് രോഹിത് തുടർച്ചയായി കളിച്ചത്. എന്നാൽ കിങ്സ് 11 കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സുരേഷ് റെയ്നയുടെ റെക്കോർഡിനൊപ്പം രോഹിത്തിന് എത്താമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് റെയ്ന ഇത്രയും മത്സരം കളിച്ചത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.